ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നല്ല കിടു ടേസ്റ്റിലുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇപ്പോൾ ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ നിൽക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് ഇത്രത്തോളം എണ്ണ താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എണ്ണയുടെ അളവ് കുറച്ചേക്കണേ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളിയും 1.5 വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും വളരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10-20 സെക്കൻഡ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു റോസ് മെല്ലൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 വലിയ സൈസിലുള്ള സവോള കനം കുറച്ച് നീളത്തിലരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തീരെ അങ്ങ് വഴഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാൻ വലിയ 3 സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 4 എടുത്തോളൂ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് കേട്ടോ. നമ്മളിതിൽ ചിക്കൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മല്ലിപ്പൊടി അധികം ചേർക്കില്ല. 1/2 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ പകുതി അളവിൽ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 10-30 സെക്കൻഡോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ പൊടികളിൽ ഒരു റോസ് മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 2-3 മിനിറ്റ് ആയപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കാൻ നേരത്ത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്, അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പം ഇച്ചിരി ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ച് തീ അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിതൊരു റോസ്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ അധികം ഗ്രേവി വേണ്ട. അപ്പം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഒന്ന് തുറന്ന് നോക്കുക. ഗ്രേവി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പം കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള ഏകദേശം 1/4 മുതൽ 1/2 കപ്പോളം നാളികേരപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയിൽ എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വേണം നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാൻ. കൂടുതലായിട്ടൊന്നും ഒഴിക്കേണ്ട. നാളികേരപ്പാലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ അങ്ങ് തീ ഓഫാക്കിയിടാം. നമുക്കറിയാം പാലൊഴിച്ച് കഴിഞ്ഞാൽ അധികം സമയമായിട്ട് നമുക്ക് അത് ചൂടാക്കാനായിട്ട് പാടില്ല. എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഉടനെ തന്നെ തീ അങ്ങ് ഓഫാക്കിയിടാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടച്ച് വെക്കാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ അടിപൊളിയായിട്ട് ഇല്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റിലൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. താങ്ക് യു.